നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ തുലാമാസത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് നാളെ തുലാമാസത്തിലെ മുപ്പെട്ട് വെള്ളിയാഴ്ചയാണ് അമ്മ മഹാമായ സർവശക്ത മഹാലക്ഷ്മി ദേവി നമ്മളെ എല്ലാവരെയും കാണാനായി എത്തുന്ന ഏറ്റവും പവിത്രമായ സന്ധ്യയാണ് നാളത്തെ സന്ധ്യ എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള മഹാലക്ഷ്മി ഉപാസകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തിയുള്ള മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം തൊട്ടറിയാൻ സാധിക്കുന്ന സന്ധ്യയാണ് നാളത്തെ സന്ധ്യ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും തീർക്കാൻ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നേടിയെടുക്കാൻ ഏറ്റവും നല്ല സന്ധ്യയാണ് നാളത്തെ സന്ധ്യ എന്ന് പറയുന്നത് നാളത്തെ ദിവസം വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്ന എല്ലാവരും ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ചെയ്യണേ വിളക്കിന്റെ മുന്നിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും കടന്നു വരും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടവും ദുരിതവും ബാധ്യതയും ദുഃഖവും മാറി നിൽക്കുന്നതായിരിക്കും എന്റെ അമ്മ പൊന്നു മഹാമായ സർവശക്ത പൊന്നു തമ്പുരാട്ടി മഹാലക്ഷ്മി ദേവി നിങ്ങളുടെ ജീവിതത്തിലും എല്ലാ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കുന്നതായിരിക്കും അപ്പൊ നാളത്തെ ദിവസം സന്ധ്യക്ക് വീട്ടിൽ വിളക്ക് വെക്കുമ്പം ചെയ്യേണ്ട കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഞാൻ ഇന്ന് പറയുന്നത് ഒപ്പം ഞാൻ ചില മന്ത്രങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതും നാളത്തെ ദിവസം വിളക്ക് വെക്കുമ്പം എല്ലാവരും ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും നീക്കാൻ ഇതിലും നല്ലൊരവസരം ഇതിലും നല്ല ഒരു ദിവസം ഇല്ല എന്ന് തന്നെ പറയാം അപ്പൊ എല്ലാവരും വിളക്ക് വെക്കുന്നവര് നാളെ ഇത് ചെയ്യുക ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം സന്ധ്യക്ക് അഞ്ച് തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് മുപ്പട്ട് വെള്ളിയാഴ്ചകളിൽ അഞ്ച് തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യം എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും നാളത്തെ ദിവസം അഞ്ച് തിരിയിട്ട് വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുക അതോടൊപ്പം നിങ്ങളുടെ വീട്ടിൽ മഹാലക്ഷ്മി ചിത്രമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചിത്രത്തിന് മുന്നിൽ ഞാൻ ഈ പറയുന്ന പൂക്കളിൽ ഏതെങ്കിലും ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈ മഹാലക്ഷ്മി ചിത്രം എന്ന് പറയുന്നത് എല്ലാ വീട്ടിലും വേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഒരു വീടായി കഴിഞ്ഞാൽ ആ വീട്ടിൽ ഒരു മഹാലക്ഷ്മി ചിത്രവും ഒരു ഗണപതി ചിത്രവും ഒരു നാരായണ ചിത്രവും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും നിർബന്ധമുള്ള കാര്യം ബാക്കി ഈശ്വരന്മാരുടെയോ ഭഗവാൻമാരുടെയോ ഭഗവതിയുടെ ചിത്രം ഇല്ലെങ്കിൽ പോലും ഒരു മഹാലക്ഷ്മി ചിത്രം ഒരു ഗണപതി ചിത്രം ഒരു നാരായണ ചിത്രം ഇത് മൂന്നും വാങ്ങി നമ്മൾ വിളക്ക് വറ്റിക്കുന്നെടുത്ത് അല്ലെങ്കിൽ പൂജാമുറി ഉണ്ട് എന്നുണ്ടെങ്കിൽ പൂജാമുറിയിൽ വെക്കേണ്ടതാണ് ഏറ്റവും നിർബന്ധമാണ് അപ്പൊ ആ ഒരു മഹാലക്ഷ്മി ചിത്രം വീട്ടിലുള്ളവര് ആ മഹാലക്ഷ്മി ചിത്രവും നിലവിളക്കിന്റെ അടുത്തായിട്ട് വെച്ച് ഞാൻ ഈ പറയുന്ന പൂക്കൾ സമർപ്പിക്കുക ഇനി മഹാലക്ഷ്മി ചിത്രം ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നിലവിളക്കിനെ മഹാലക്ഷ്മിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് സമർപ്പിച്ചാലും മതി എന്നുള്ളതാണ് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ അമ്പലത്തിലോ മറ്റു സ്ഥലങ്ങളിലോ പോകുന്ന സമയത്ത് ഒരു ലക്ഷ്മി ചിത്രം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വെക്കാവുന്നതുമാണ് അപ്പം നാളത്തെ ദിവസം സന്ധ്യയ്ക്ക് അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി ആ നിലവിളക്കിനടുത്ത് മഹാലക്ഷ്മി ചിത്രം വെച്ച് ഞാൻ ഈ പറയുന്ന പോലെ പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അതിനൊപ്പം നിലവിളക്കിനോടൊപ്പം ഒരു കിണ്ടിയിൽ തീർത്ഥം നിറച്ച് അതായത് നമ്മൾ കിണ്ടിയിൽ ജലം വെക്കില്ലേ കിണ്ടിയിൽ തീർത്ഥം വെച്ച് അതിൽ തുളസിപ്പൂക്കൾ നുള്ളിയിടണം എന്നുള്ളതാണ് മൂന്ന് തുളസി പൂക്കൾ അതിലേക്ക് നുള്ളിയിടുക നമ്മളുടെ വീട്ടിലെല്ലാം തുളസി പൂത്ത് നിൽപ്പുണ്ടാവും അതിൽ നിന്ന് മൂന്ന് ഇത് തുളസിപ്പൂവ് എറുത്ത് ആ മൂന്ന് തുളസി പൂവ് ആ കിണ്ടിയിലെ ജലത്തിൽ ആ തീർത്ഥത്തിൽ വെച്ച് ആ ഒരു കിണ്ടിയും ജലവും നിലവിളക്കിനോടൊപ്പം സമർപ്പിക്കുക എന്നുള്ളതാണ് ഈ ദേവി ചിത്രത്തിന് മുന്നിൽ സമർപ്പിക്കേണ്ട പൂവ് എന്ന് പറയുന്നത് താമരപ്പൂവ് കിട്ടുമെങ്കിൽ താമരപ്പൂവോ താമരമൊട്ടോ സമർപ്പിക്കാം ജണ്ടുമല്ലിപ്പൂവ് കിട്ടുമെന്നുണ്ടെങ്കിൽ ജണ്ടുമല്ലിപ്പൂവ് സമർപ്പിക്കാം മുല്ലപ്പൂവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മുല്ലപ്പൂവ് സമർപ്പിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് അതുമല്ല എന്നുണ്ടെങ്കിൽ പാരിജാതം അഥവാ ഗന്ധരാജൻ എന്നൊക്കെ പറയുന്ന പൂവുണ്ടല്ലോ അത് വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ പൂവാണെന്നുണ്ടെങ്കിലും സമർപ്പിക്കാൻ ഏറ്റവും ഉത്തമമാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ നാല് പൂക്കളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ നാളെ നിലവിളക്കിന് മുന്നിൽ ദേവി ചിത്രത്തിന് മുന്നിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് എന്തൊക്കെയാണ് താമരപ്പൂ അഥവാ താമരമുട്ട് കിട്ടുമെങ്കിൽ അത് സമർപ്പിക്കാം അത് കിട്ടുന്നവരും അത് നിർബന്ധമില്ല രണ്ടാമത്തേത് എന്ന് പറയുന്നത് ജെൻഡുമല്ലിപ്പൂവാണ് ജെൻഡുമല്ലിപ്പൂ ഉണ്ടെങ്കിൽ അത് സമർപ്പിക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ് മൂന്നാമത്തേത് എന്ന് പറയുന്നത് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുല്ലപ്പൂവാണ് മുല്ലപ്പൂവിന്റെ സൗരഭ്യം ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അപ്പം ദേവിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകാൻ തന്നെ മുല്ലപ്പൂവ് സമർപ്പിക്കാം അതുമല്ല എന്നുണ്ടെങ്കിൽ പാരിജാതം അഥവാ ഗന്ധരാജൻ എന്ന് പറയുന്ന പൂവ് സമർപ്പിക്കുക ഈ നാല് പൂക്കളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ആ നിലവിളക്കിന് മുന്നിൽ ആ ദേവീ ചിത്രത്തിന് മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നാളെ ചെയ്യേണ്ട അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും ധനക്ലേശങ്ങളും മാറുന്നതായിരിക്കും ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങള് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടങ്ങളൊക്കെ ഉള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യം നാളെ ചെയ്യണേ നിങ്ങളുടെ ജീവിതത്തിൽ ആ സാമ്പത്തിക ദുരിതങ്ങളും ദുഃഖങ്ങളും ഒഴിഞ്ഞു നിൽക്കും ഒരിക്കലും നിങ്ങൾക്ക് അന്നത്തിന് മുട്ടുണ്ടാവില്ല ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുന്നതായിരിക്കും ചെയ്യേണ്ടതെന്ന് പറയുന്നത് നാളെ സന്ധ്യയ്ക്ക് വിളക്കൊക്കെ വെച്ച് ഇത്തരത്തിൽ പൂക്കളെല്ലാം ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ഒരു നല്ല ഒരു പാത്രം എടുത്തിട്ട് ഒരു പൂജാതാലമോ ഒരു പാത്രമോ എടുത്തിട്ട് അതിൽ കുറച്ച് അരി നിറയ്ക്കുക അരി എന്ന് പറയുമ്പോൾ പച്ചരി ഉണ്ടെങ്കിൽ പച്ചരി നിറയ്ക്കുക പച്ചരി ഇല്ല എന്നുണ്ടെങ്കിൽ ചാക്കരി ആയാലും മതി ഒരു നല്ല പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു താലത്തിൽ അരി നിറയ്ക്കുക അരി നിറച്ചിട്ട് അതിന്റെ മുകൾ ഭാഗത്തേക്ക് കുറച്ച് ഉണക്ക മഞ്ഞൾ വയ്ക്കുക മഞ്ഞൾ വീട്ടിലുണ്ടെങ്കിൽ മഞ്ഞൾ പൊടിയല്ല ഉണക്ക മഞ്ഞൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ഉണക്കമഞ്ഞൾ ഒരു നാലോ അഞ്ചോ കഷ്ണം ഉണക്കമഞ്ഞൾ ആ അരിയുടെ മുകളിലായിട്ട് നിരത്തി വെക്കാവുന്നതാണ് ഒപ്പം കുറച്ച് നാണയം ഒരു മൂന്നോ അഞ്ചോ നാണയം ഒരു രൂപ നാണയമോ അഞ്ചു രൂപ നാണയമോ ആ നാണയവും വെക്കാം ഈ ഇത് മൂന്നും വെച്ചിട്ടുള്ള ഈ താലം അല്ലെങ്കിൽ ഈ പാത്രം അത് നിങ്ങൾ ഭഗവതിയുടെ മുന്നിൽ ആ നിലവിളക്കിന്റെ മുന്നിലായിട്ട് സമർപ്പിച്ച് ഞാൻ ഈ പറയുന്ന കണക്ക് പ്രാർത്ഥിക്കുക അപ്പൊ പാത്രം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു പൂജാതാലമോ ഒരു പാത്രമോ വെച്ച് അതിൽ പച്ചരി നിറച്ച് അതിൽ ഉണക്കമഞ്ഞൾ അടുക്കി വെച്ച് നാലോ അഞ്ചോ കഷ്ണോ ഉണക്കമഞ്ഞൾ വെച്ച് ഒരു കുറച്ച് നാണയങ്ങളും വെച്ചിട്ട് അത് ദേവി ചിത്രത്തിന് മുന്നിൽ കൊണ്ടുപോയി സമർപ്പിക്കുക അല്ലെ നിലവിളക്കിന് മുന്നിൽ കൊണ്ടുപോയി സമർപ്പിക്കുക അങ്ങനെ സമർപ്പിക്കുന്ന സമയത്ത് മൂന്ന് പ്രാവശ്യം ആ വിളക്കിനെ ഒന്ന് ഉഴിഞ്ഞിട്ട് വേണം അത് സമർപ്പിക്കാൻ എന്ന് പറയുന്നത് മൂന്ന് പ്രാവശ്യം ആ വിളക്കിനെ ഒന്ന് ഉഴിയുക നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ ഒഴിയുക ഒഴിയുന്ന സമയത്ത് ഇങ്ങനെ ചൊല്ലുക ഓം ശ്രീം അഖണ്ഡ സൗഭാഗ്യ ധാന്യസമൃദ്ധിം ദേഹി ദേഹി നമ എങ്ങനെയാണ് ഓം ശ്രീം അഖണ്ഡ സൗഭാഗ്യ ധാന്യ സമൃദ്ധിം ദേഹി നമ എന്ന് മൂന്ന് തവണ ചൊല്ലുക അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതിയെടുക്കുകയോ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ ചെയ്യുക നോക്കിയിട്ട് പറഞ്ഞാലും മതി ഈ ഒരു പാത്രം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൂജാതാലം സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ മൂന്ന് തവണ പറയുക ഓം ശ്രീം അഖണ്ഡ സൗഭാഗ്യ ധാന്യസമൃദ്ധിം ദേഹി ദേഹി നമ എന്ന് പറഞ്ഞുകൊണ്ട് അത് ദേവിക്ക് സമർപ്പിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടോ നാളെ മഹാലക്ഷ്മി അമ്മയോട് പറയൂ നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഭഗവതി മാറ്റിത്തരും ഏറ്റവും ഐശ്വര്യമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് എന്ന് പറയുന്നത് അതോടൊപ്പം ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ എന്നൊരു പന്ത്രണ്ട് തവണ കൂടി ചൊല്ലാവെങ്കിൽ ഏറ്റവും നല്ലതാണ് മഹാലക്ഷ്മി ദേവിയുടെ ഏറ്റവും മൂലമന്ത്രമായിട്ടുള്ള ഓം ശ്രീം മഹാലക്ഷ്മിയെ നമ എന്ന് പന്ത്രണ്ട് പ്രാവശ്യം കൂടി ചൊല്ലുക ഇങ്ങനെ ചൊല്ലി നാളത്തെ ദിവസം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പൂക്കൾ വെച്ച് ഈ പറഞ്ഞ വസ്തുക്കൾ സമർപ്പിച്ച് ഏതൊരുവനാണോ ഏതൊരുവളാണോ പ്രാർത്ഥിക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും അവരുടെ ജീവിതത്തിൽ നിന്ന് സകല ദോഷങ്ങളും മാറി നിൽക്കും ഭഗവതി അവരെ കൈപിടിച്ചുയർത്തും എല്ലാം മംഗളമായി വരുന്നതായിരിക്കും എന്റെ അമ്മ മഹാമായ സർവശക്ത മഹാലക്ഷ്മി ദേവി ആ സത്യം ഞാൻ തൊട്ടറിഞ്ഞതാണ് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും നന്നായി വരുന്നതായിരിക്കും ഇത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ് ഭഗവതി അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം